എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്രിംസൺ അലയൻസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫെഗോലിയൻ വളരെ സിമ്പിളായിട്ട് റേഡിയസിന്റെ പവർഫുൾ പപ്പറ്റിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിന്റെ കയ്യിൽ ഇൻക്രെഡിബിൾ ടാലന്റ് ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ള മാജിക് പവറും ഉണ്ട്. ഇതെല്ലാം നല്ല കാര്യത്തിനും ഉപയോഗിക്കുന്നതിന് പകരം നീ ഉപയോഗിച്ചത് മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ്. സോ നിന്നെ പോലെയുള്ള ഒരു മോൺസ്റ്ററെ വെറുതെ വിട്ടാ, അത് പിന്നീട് വലിയൊരു പ്രശ്നമാവും. ഇതേ സമയമാണ് നമ്മൾ യോനോയെ കാണുന്നത്. എന്റെ പവർ ഇനിയും ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്, എന്നാ മാത്രേ ഇതുപോലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അങ്ങനെ അങ്ങോട്ട് വന്ന സോംബീസിന്റെ കയ്യിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ചത് കൊണ്ട് എല്ലാവരും അവരോട് നന്ദി പറയുന്നു. ഇത്ര പെട്ടെന്ന് എന്തിനാ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നേ? ഇതാണ് എന്റെ മാജിക് ഉപയോഗിച്ച് ഒരു ലൈവ് ഷോ കാണിക്കാനുള്ള സമയം. ഡെലീഷ്യസ്! ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെയുള്ള മേജർ കിങ്സിനേക്കാൾ പവർഫുൾ ഞാനാ. ശത്രുവിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്റെ മാജിക് മാറ്റിയെടുത്ത് ഇത്രയും വർഷം കഷ്ടപ്പെട്ടതെല്ലാം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. എങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് റേഡിസ്. ഇതേ സമയമാണ് അവൻ ക്രിയേറ്റ് ചെയ്ത ക്രീച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ലിയോയെ അവൻ കാണുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ലിയോക്ക് അതിനെടുത്തോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അത് ലിയോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതേ സമയം ലിയോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോയൽ അങ്ങോട്ട് വരുന്നു. ഓ, നീ നല്ല കാര്യം ചെയ്തേ. താങ്ക്സ്. ഞാനിത് താങ്ക്സിന് വേണ്ടിയിട്ടല്ല ചെയ്തത്, പെട്ടെന്ന് അതിനെ ഇല്ലാതാക്ക് എന്ന് നോയൽ അവളോട് പറയുന്നു. സോ നോയലിന്റെ ആ ബാരിയർ ഉപയോഗിച്ച് ആ ക്രീച്ചറിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ് ലിയോ. ലിയോ അതിന്റെ അടുത്ത് എത്തിയതും നോയൽ അവളുടെ ബാരിയർ റിലീസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ലിയോ തന്റെ ഫ്ലെയിം മാജിക് ഉപയോഗിച്ച് അതിനെ അങ്ങ് കത്തിച്ച് ഇല്ലാതാക്കുന്നു. യെസ്, എല്ലാം അവസാനിച്ചു, ഇനി ഇവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് ലിയോ അവരോട് പറയുന്നു. അത് ശരിക്കും വേറെ ലെവലായിരുന്നു. മാജിക് നൈറ്റും റോയൽറ്റിയും എന്താണെന്ന് നിങ്ങൾ ഇപ്പോ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാണ് ഫെഗോലിയൻ. ഇത് കേട്ട അവരും താങ്ക്സ് എന്ന് പറയുന്നു. ഫ്ലെയിം ക്രിയേഷൻ മാജിക് ലിയോ പാൽമ എന്ന് പറഞ്ഞ് റേഡിസിനെ കെട്ടിയിടുന്നു. താഴെ കിടക്കുന്ന അവന്റെ ഗെയിമോർ എടുത്തു നോക്കുന്ന ഫെഗോലിയൻ കാണുന്നത് ഒരേ ഒരു പേജ് മാത്രമാണ്. ഇത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരേ ഒരു സ്പെല്ല് ഉപയോഗിച്ചിട്ടാണോ ഇവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തേ? ഹേയ്, വേണ്ട, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. നിന്റെ ആ വൃത്തികെട്ട കണ്ണുകൊണ്ട് അത് നോക്കരുത് എന്ന് വിളിച്ചു പറയാണ് റേഡിസ്. ഇത് കെട്ട് ടെൻഷനായ ആസ്ഥ അവനെ നേരെ വരുന്നു. നീ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണോ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തേ? അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വളരെയധികം സ്ട്രോങ് ആണ്, നിന്റെ കയ്യിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മാജിക് പവറും ഉണ്ട്. എന്നാ നീ അത് ഉപയോഗിക്കാൻ കണ്ടുപിടിച്ച മാർഗം അത് വളരെ തെറ്റായിരുന്നു. ഇതേ സമയം ആസ്ഥയ്ക്ക് നല്ല പോലെ നടക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയ നോയൽ, ആ നീ വളരെയധികം ഡേട്ടി ആണെങ്കിലും കുഴപ്പമില്ല, എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ വേണ്ടി പറയുന്നു. പെട്ടെന്നാണ് ഒരാൾ സംസാരിക്കുന്നത്. ഇപ്പോ നിനക്ക് സമാധാനമായോ? സോ റേഡിസിന്റെ ചെവിയിലിരിക്കുന്ന എന്തോ സ്പീക്കർ പോലെയുള്ള ഒരു സാധനത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം കേട്ടിരുന്നത്. അവിടെ നിൽക്കുന്ന റേഡിസിനൊക്കെ ബാക്കി ആർക്കും അത് കേൾക്കില്ലെങ്കിലും നമ്മുടെ ആസ്ഥയ്ക്ക് അത് കേൾക്കുന്നുണ്ട്. എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് നോയൽ. സ്കോഡ് ക്യാപ്റ്റനെ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ നിന്റെ കയ്യിലുള്ള മാജിക് ഉപയോഗിച്ച് നിന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. സോ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നോക്ക് എന്ന് റേഡിസിനോട് ആരോ അതുവഴി പറയുന്നു. എന്നാൽ ഇതേ സമയം മറ്റ് മാജിക് നൈറ്റ്സ് തങ്ങളുടെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടെ വേറെ എന്തോ നടക്കുന്നത് പോലെ എന്താ എനിക്ക് തോന്നുന്നേ. ശരിക്കും ഇവരെന്തിനാ വന്നേ എന്ന് ചിന്തിക്കുവാണ് നോസിൽ. പെട്ടെന്നാണ് യൂനോയുടെ ഗ്രിമോറിൽ നിന്നും ഒരു വെളിച്ചം അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട് യൂനോ മുകളിലോട്ട് പറക്കുന്നു. സോ അവിടെ നിന്നിരുന്ന എല്ലാ മാജിക് നൈറ്റ്സിന് ചുറ്റും ബ്ലാക്ക് കളറിലുള്ള എന്തോ ഒരു സാധനം വരുന്നു. അവിടെ നിൽക്കുന്ന ആർക്കും അതെന്താണെന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ എല്ലാ സർവീസിനും ഒരുപാട് നന്ദി മാജിക് നൈറ്റ്സ്. പെട്ടെന്ന് തന്നെ അതിലകപ്പെട്ടു പോയ എല്ലാ മാജിക് നൈറ്റ്സും അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഇതോ കണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ഏതോ ഒരു കാട്ടിൽ ആ ബ്ലാക്ക് കളറുള്ള പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അതിനകത്ത് പെട്ടുപോയ മാജിക് നൈറ്റ്സ് അവിടെ വന്ന് വീഴുന്നു. എന്തപ്പോ ഇവിടെ ഉണ്ടായേ, നമ്മളിപ്പോ എവിടെയാ എന്ന് ചോദിക്കുകയാണ് ഒരു മാജിക് നൈറ്റ്. എനിക്ക് തോന്നുന്നു റോയൽ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്നും 100 kilometers എങ്കിലും ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് അവിടെ ഉണ്ടെന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. റോയൽ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്നും നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ചാർലറ്റ് അവരോട് പറയുന്നു. ഇല്ല ഇല്ല, നമ്മളെല്ലാവരും തോറ്റുപോയി എന്ന് വിളിച്ച് പറയുകയാണ് അലിക്ട്ര. ഇതേ സമയമാണ് റോയൽ ക്യാപിറ്റലിലിരിക്കുന്ന ആസ്ഥയ്ക്കും മറ്റുള്ളവർക്കും തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന മാജിക് പവർ എല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ തോന്നുന്നത്. എന്തുപറ്റി, ഇവിടെയുള്ള മാജിക് നൈറ്റ്സിനൊന്നും കാണാനില്ലല്ലോ. എനിക്കറിയാം, തീർച്ചയായിട്ടും ഇത് നീയല്ല ചെയ്തത്, നിന്റെ കൂടെ വേറെ ആരൊക്കെയാ ഇങ്ങോട്ട് വന്നിട്ടുള്ളേ, മര്യാദയ്ക്ക് പറ. എന്ന് ഫെഗോലിയൻ അവനോട് ചോദിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മാജിക് നൈറ്റ്സിനെ ഇത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത ഈ മണ്ടന്മാരുടെ കൂടെ കളിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ശരി, എന്റെ മാജിക് ഉപയോഗിച്ച് സ്കോർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ആഷ് കേഴ്സ് മാജിക്.
ആഷ് അബ്സോർബിംഗ് ഫോർ മോഷൻ എന്ന് പറഞ്ഞ ആ മന്ത്രവാദിനി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും യൗവനം അബ്സോർബ് ചെയ്യുന്നു. സോ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പ്രായമുള്ളവരായി മാറിയിരിക്കുന്നു. ഇതേ സമയമാണ് ഒരു ക്യൂട്ടായിട്ടുള്ള പയ്യനെ അവർ കാണുന്നത്. ഹേയ്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറ. എന്റെ ഏജ് എത്രയാണെന്ന് നിനക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ശരിക്കൊരു മോൺസ്റ്ററാ എന്ന് തിരിച്ചു പറയുവാണ് അവൻ. ഇത് കേട്ട് ടെൻഷനായ അവൾ അവനെ ഒരു വയസ്സനാക്കി മാറ്റുന്നു. പെട്ടെന്നാണ് ഒരു വലിയ കാറ്റ് അങ്ങോട്ട് വീശുന്നത്. ഓ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മാജിക്കിൽ നിന്നും കുറച്ചു പേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങോട്ട് വന്ന യൂനോ ആയിരുന്നു അവളെ അറ്റാക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെയും അറ്റാക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാം ഇതോടെ നിർത്തിക്കോ എന്ന് യൂനോ അവളോട് പറയുന്നു. ഇത് കേട്ട് അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എതിർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ അവൾ അവന് നേരെ മാജിക് പവർ യൂസ് ചെയ്യുന്നു. സോ പോയിസൺ പോലെയുള്ള എന്തോ ഒരു വസ്തു അവനെ നേരെ പറഞ്ഞു വിടുവാണ് ആ ലേഡി. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയ യൂനോ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നീ ആരാ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ? ഓ, നിനക്ക് എന്നോട് സംസാരിക്കണോ? ശരി, നീ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഞാൻ പറയാം. എന്റെ മിഷൻ വളരെയധികം സിമ്പിളാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. ഇത് കേട്ട് യൂനോ ആർക്ക് വേണ്ടിയിട്ടാ എന്ന് അവരോട് ചോദിക്കുന്നു. അത് ഞാൻ പറയില്ല. നീ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറയണമെന്നുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും യൂനോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ലേഡി. പിന്നീട് നമ്മൾ കാണുന്നത് ഫെഗോലിയനെയാണ്. ഈ സ്പെഷ്യൽ മാജിക് ഉപയോഗിക്കാൻ നിനക്കാരാ അനുവാദം തന്നത്? നിന്നെ കൂടാതെ ഇവിടെ വേറെയോ ആളുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, ആരാ അത്? നേരത്തെ നീ എന്നോട് പറഞ്ഞത് നിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്നാ. എന്നാ അത് മാത്രമല്ല, അതിലും വലിയൊരു കാരണമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ അത് എന്ന് ചോദിക്കുകയാണ് ഫെഗോലിയൻ. നിനക്കതറിയണോന്ന് അത്രക്ക് ആഗ്രഹമുണ്ടോ? എന്ന കേട്ടോ ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഫെഗോലിയൻ, ഞങ്ങൾ നിനക്ക് വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. ഇത് കേട്ട് ഫെഗോലിയൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ക്യാപ്റ്റന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല നമ്മൾ കാണുന്നത്. അവരെ എന്തിനാ നിങ്ങൾക്ക് എന്ന് ലിയോ അവരോട് ചോദിക്കുന്നു. അതെ, എന്നെ എന്തിനാ എന്ന് ഫെഗോലിയനും ചോദിക്കുന്ന സമയത്താണ് നേരത്തെ മാജിക് നൈറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്ത ആ സാധനം വീണ്ടും അങ്ങോട്ട് വരുന്നത്. വീണ്ടും സ്പെഷ്യൽ മാജിക്കോ? എന്തായാലും നീ വിചാരിച്ചത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഫെഗോലിയൻ പറയുന്ന സമയത്ത് ഫെഗോലിയനെ അവിടെ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ചുറ്റിലും വൈറ്റ് കളറുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ അവർ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ലേഡിയുടെ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന യൂനോനെയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ലേഡിയുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടാൻ യൂനോയെ കണ്ട് സാധിക്കുന്നില്ല. ഒരു പ്രത്യേകതരം മാജിക് ഉപയോഗിച്ച് ഒരു പോയിസൺ പോലെയുള്ള സാധനം യൂനോക്ക് നേരെ പറഞ്ഞു വിട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന യൂനോയുടെ മേത്ത് ഒരുപാടെണ്ണം കൊള്ളുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പരിക്കൊന്നും യൂനോക്ക് പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല. അവരുടെ മാജിക് വളരെയധികം പവർഫുള്ള ആ ആഷ് മാജിക് കൊണ്ട് കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് യൂനോ പറയുന്ന സമയത്താണ് വീണ്ടും ഒരുപാട് ഹാഷ് ബോൾ അവന്റെ മേൽ വന്ന് വീഴുന്നത്. ഓ ഡിയർ, എന്തുപറ്റി? നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഇത്രയധികം വീക്കാണോ? എന്റെ കേഴ്സ് മാജിക് നിനക്ക് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടോ എന്ന് ആ ലേഡി അവനോട് ചോദിക്കുന്നു. പെട്ടെന്നാണ് യൂനോയുടെ കണ്ണിൽ ഇരുട്ട് വീഴുന്നത് പോലെ അവന് തോന്നുന്നത്. അപ്പോഴാണ് ഇതുവരെ അവന്റെ മേലിൽ കൊണ്ടിരുന്നത് ഒരു സാധാരണ ഹാഷ് ബോൾ അല്ലെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. ഹലോ, എന്തുപറ്റി? നീ വളരെയധികം വീക്കാവുന്നുണ്ടല്ലോ. ശരി, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? എന്നാൽ ലേഡി ചോദിക്കുന്ന സമയത്താണ് യൂനോക്ക് ആ കാര്യവും മനസ്സിലാവുന്നത്. അവന്റെ കേൾവിശക്തിയും പതിയെ പതിയെ കുറയുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഡി. എനിക്ക് കിട്ടിയ ഈ ഫോർ ലീഫ് ക്ലോവർ ഉപയോഗിച്ച് ഗോൾഡൻ ടൗൺ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിൽ ഞാൻ ചേർന്നു. പിന്നീട് ഞാൻ ഒരു മാജിക് നൈറ്റ് ആയിട്ട് മാറി. എന്നിട്ടും ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനിപ്പോ പെട്ടുപോയി. നിന്റെ കയ്യിൽ ഒരു ഫോർ ലീഫ് ക്ലോവർ ഉണ്ടെന്ന് വിചാരിച്ച് നീ വലിയ ആളാവാൻ നോക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സാധാരണക്കാരനാ. നിന്റെ കയ്യിൽ കുറച്ച് സ്കിൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗോൾഡൻ ടൗൺ നിന്നെ എടുത്തത്. ആ, ഇപ്പൊ നിന്നെ കുറച്ച് പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കോളും. അവര് പറയുന്നതൊക്കെ കേട്ട് ഞാൻ തളർന്നിരുന്നില്ല. അതിന് പകരം ഒരുപാടധികം ട്രെയിനിങ് എടുത്ത് ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്റെ ബെസ്റ്റ് എന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാ ഇപ്പോ ഞാൻ തോറ്റു പോവുമെന്ന് തോന്നുന്നു. അന്ന് ആ ഡെഞ്ചനിൽ നടന്ന സംഭവത്തിൽ അവനെ തോൽപ്പിച്ചത് ഞാനല്ല, അങ്ങോട്ട് വന്ന ആ ചെറിയ പെണ്ണായിരുന്നു. അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആ മാജിക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പോ ക്രിയേറ്റ് ആയ ആ സ്പെഷ്യൽ മാജിക്കും തടയാൻ ഞാൻ ശ്രമിച്ചു, അതിനും എന്നെ കൊണ്ട് സാധിച്ചില്ല. ആ, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കോമണറിന്റെ കയ്യിൽ നിന്നും നമ്മൾ എത്രയൊക്കെയാ എക്സ്പെക്ട് ചെയ്യണ്ടേ? ഇല്ല ഇല്ല, അവര് പറയുന്നതൊന്നും ശരിയല്ല. അവര് പറയുന്നത് കേട്ട് ഞാൻ തളർന്നു പോവില്ല എന്ന് പറഞ്ഞ യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ എയിം ചെയ്ത നീ എപ്പോഴാ എന്നെ അറ്റാക്ക് ചെയ്യാ? പ്രോപ്പറായിട്ട് എങ്ങനെ എയിം ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഹാഷ് മാജിക് ഉപയോഗിച്ച് അവൾ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഓ, നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, കാരണം നിന്നെ കാണാൻ
ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നീ ഒരു സമ്മതം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. എന്നോടൊന്ന് കെഞ്ചി പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നിന്നെ വെറുതെ വിടാം. എന്നാ ലേഡി അവനോട് പറയുവാണ്. ഇല്ല, ഒരിക്കലുമില്ല. സ്വപ്നത്തിൽ പോലും നീ അങ്ങനെ വിചാരിക്കരുത് എന്ന് ഇതേ സമയം തന്നെ യൂനിയുടെ കാഴ്ച മുഴുവനായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് ഇപ്പൊ ഒന്നും കേൾക്കാനോ ഒന്നും കാണാനോ സാധിക്കുന്നില്ല. സോ ഇരുട്ടുമൂടിക്കിടക്കുന്ന അവന് ചുറ്റും പച്ച കളറുള്ള കുറച്ച് പക്ഷികൾ പറന്നു പോകുന്നത് അവന് തോന്നുന്നു. എന്താ ഇത്? മാജിക് സെൻസ് ആണോ? സോ വിൻഡ് ബേസ്ഡ് ആയിട്ടുള്ള മാജിക് പവർ യൂസ് ചെയ്യുന്ന മാജേഴ്സിനെ കൊണ്ട് മാജിക് സെൻസ് ചെയ്യാൻ സാധിക്കും. അവനെ കൊണ്ട് ഒന്നും കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവന്റെ മാജിക് എനർജി അവൻ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഹേ ബേബി, എന്തു പറ്റി? ഇത് പെട്ടെന്ന് എന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ? നീ എന്റെ കൂടെ ചേരുന്നോ അതോ നിന്നെ ഞാൻ കൊല്ലണോ എന്ന് ആ ലേഡി വീണ്ടും അവനോട് ചോദിക്കുന്നു. വായടക്ക്, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇവിടെ ഇപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നീയോ നിന്റെ മാജിക്കോ അല്ല. എന്തൊക്കെ സംഭവിച്ചാലും ആസ്തയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോവരുത്. എന്നെ തോറ്റുപോവാൻ ആസ്ത സമ്മതിക്കേയില്ല. ഞാൻ അവനെ പറ്റിയൊരു എതിരാളി ആവണമെങ്കിൽ എനിക്ക് നിന്നെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് യൂനോ തന്റെ പുതിയ സ്പെല്ല് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാ ലെജൻഡറി ഫോർ ലീവ്സ് ക്ലിമ്മാർ അല്ലേ എന്ന് ചിന്തിക്കുവാണ് ആ ലേഡി. പെട്ടെന്നാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റ് അവിടെ വീശുന്നത്. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്ക് മനസ്സിലായി, ഇവിടെയുള്ള എല്ലാ മാജിക്കും അങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ മാജിക്കിനെയും അവൻ കൺട്രോൾ ചെയ്യണോ? ഇപ്പോ എനിക്ക് എല്ലാം കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. ആ സ്പിരിറ്റാണ് ഈ മാജിക് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കാണാതെയോ കേൾക്കാതെയോ എന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നെ പറ്റി നിനക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മരിക്കുകയാണെങ്കിലും മരിച്ചു പോവും, പക്ഷെ ഒരിക്കലും തോറ്റു തരില്ല എന്ന് പറഞ്ഞ് യൂനോ തന്റെ പുതിയ സ്പെല്ല് ഉപയോഗിച്ച് അവളുടെ മാജിക് പവർ ഇങ്ങോട്ട് എടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഏതൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത ഫഗോലിയനെയാണ്. അവിടെ നിന്നും എങ്ങനെ പുറത്തോട്ട് പോവോന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫഗോലിയന്റെ മുമ്പിലോട്ട് ഒരാൾ വരുന്നു. എന്ത്? നിങ്ങളോ?